മറ്റൊരാളുടെ ബാഡ് ബ്രത്ത് തന്നെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, മാസ്കിനകത്ത് സ്വന്തം ബാഡ് ബ്രത്ത് ടോളറേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് യോർസ് ഡെന്റിസ്റ്റ്. എല്ലാവരും സേഫായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ COVID-19 നമ്മുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ് ആവട്ടെ, സാനിറ്റൈസേഴ്സ് ആവട്ടെ, മാസ്ക് ആവട്ടെ, മാസ്ക് നമ്മൾ കുറേ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൊറോണ വൈറസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, ഡസ്റ്റ് അലർജി ഉള്ളവർക്ക് ഡസ്റ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, പിന്നെ കോൾഡിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മാസ്ക് മൗത്തിനെ കുറിച്ചാണ്. അതായത് മാസ്ക് കുറേ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഒരു ഓറൽ കണ്ടീഷനാണ് മാസ്ക് മൗത്ത്. മാസ്ക് മൗത്തിൽ വരുന്ന കാര്യങ്ങളാണ് ബ്ലീഡിംഗ് ഗംസ്, ടൂത്ത് ഡീകേ ആൻഡ് ബാഡ് ബ്രത്ത്. ഇന്നത്തെ വീഡിയോയിൽ ബാഡ് ബ്രത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം മറ്റൊരാളുടെ ബാഡ് ബ്രത്ത് തന്നെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, മാസ്കിനകത്ത് സ്വന്തം ബാഡ് ബ്രത്ത് ടോളറേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. സോ ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് മാസ്ക് ബ്രത്ത് വരുന്നത്, അല്ലെങ്കിൽ ബാഡ് ബ്രത്ത് വരുന്നത്, എങ്ങനെയാണ് നമുക്ക് അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് റീസൺ ആണ് പുവർ ഓറൽ ഹൈജീൻ. അതായത് പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യാതിരിക്കുക, ഫ്ലോസ് ചെയ്യാതിരിക്കുക, ടങ് ക്ലീൻ ചെയ്യാതിരിക്കുക, ഡെന്റൽ വിസിറ്റ് അല്ലെങ്കിൽ ഡെന്റൽ അപ്പോയിൻമെൻറ്റ്സ് സ്കിപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമ്മുടെ ഓറൽ ഹൈജീൻ ഭയങ്കരമായിട്ട് കുറയുന്നു. അങ്ങനെ വരുമ്പോൾ ബാക്ടീരിയൽ അക്യുമുലേഷൻ കൂടുകയും ബാക്ടീരിയ മെറ്റബലൈസ് ചെയ്യുമ്പോൾ സൾഫറസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഈ സൾഫറസ് ഗ്യാസിന് ചീമുട്ട, അതായത് റോട്ടൺ ഗെല്ലിൻ്റെ സ്മെല്ലാണ്. ഇത് നമുക്ക് ബാഡ് ബ്രത്ത് ഉണ്ടാകാനുള്ള ഒരു റീസൺ. രണ്ടാമത്തെ കാര്യം ഡേർട്ടി മാസ്ക് അല്ലെങ്കിൽ വെറ്റ് മാസ്ക്. നമ്മളിപ്പം പല ആൾക്കാരും റീയൂസബിൾ മാസ്കാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനും ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ വാഷ് ചെയ്തത് കറക്റ്റായിട്ട് ഡ്രൈ ആവാതിരിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ വരുമ്പോഴും മാസ്ക് ബ്രത്ത് അല്ലെങ്കിൽ ബാഡ് ബ്രത്ത് ഉണ്ടാകാനുള്ള ചാൻസ്. മൂന്നാമത്തെ കാര്യമാണ് ബിവറേജസ് ലൈക്ക് കോഫി ആവട്ടെ, ആൽക്കഹോൾ ആവട്ടെ, അതൊക്കെ കൺസ്യൂം ചെയ്യുന്നത്. ഈ കോഫി ആൽക്കഹോളിനൊക്കെ ഭയങ്കര സ്ട്രോങ് ഫ്ലേവറാണ്, അത് നമ്മുടെ വായിൽ തന്നെ തങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. കോഫി അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വായിലെ സലൈവയുടെ എമൗണ്ട് കുറയും. ഈ സലൈവ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബാക്ടീരിയ, വായിലുള്ള ബാക്ടീരിയയെ വാഷ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സലൈവ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു കാര്യമാണ് നമ്മുടെ ഫുഡിന്, നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഇപ്പം ഒനിയൻസ് ആവട്ടെ അല്ലെങ്കിൽ ഗാർലിക് ആവട്ടെ, അതും അല്ലെങ്കിൽ എഗ്ഗൊക്കെ കഴിക്കും, മുട്ടയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെയൊക്കെ സ്മെല്ല് നമ്മുടെ വായിൽ തങ്ങി നിൽക്കും. അതും ബാഡ് ബ്രത്തിന് കാരണമാണ്. മറ്റൊരു റീസൺ ആണ് സ്മോക്കിങ്ങിലുള്ള അല്ലെങ്കിൽ സ്മോക്കിലുള്ള നിക്കോട്ടിൻ അതേപോലത്തെ കെമിക്കൽസ് എല്ലാം ബാഡ് ബ്രത്ത് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടാക്കുന്നുണ്ട്. പ്ലസ് ഇത് ഡ്രൈ മൗത്ത് ഉണ്ടാക്കും, അതായത് സലൈവയുടെ എമൗണ്ട് കുറയ്ക്കുകയും ചെയ്യും, അങ്ങനെ ബാഡ് ബ്രത്ത് ഉണ്ടാവാനുള്ള ചാൻസ് കൂട്ടുന്നുണ്ട്. അടുത്തത് ലോ കാർബോഹൈഡ്രേറ്റ്സ് ഡയറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് വരുന്നതാണ്. അവർ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുകയും പ്രോട്ടീൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം റിവേഴ്സ് ആവും, പ്രോട്ടീൻസ് കൂടുതലായിട്ട് മെറ്റബലൈസ് ചെയ്യാൻ തുടങ്ങും. ഈ പ്രോട്ടീൻ മെറ്റബലൈസ് ചെയ്യുമ്പോൾ സൾഫറസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ അതും ബാഡ് ബ്രത്ത് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ, കോൺസ്റ്റിപ്പേഷൻ, ആസിഡ് റിഫ്ലക്സ്, പുവർ ഡൈജഷൻ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കും ബാഡ് ബ്രത്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഡ്രൈ മൗത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഫി കഴിച്ചാൽ അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിച്ചാൽ, സ്മോക്ക് ചെയ്താലൊക്കെ ഡ്രൈ മൗത്ത് വരും. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നിങ്ങൾ ആൻറ്റി സൈക്കോട്ടിക്സ്, ആൻറ്റി ഡിപ്രസൻ്റ് അതേപോലെ എന്തെങ്കിലും മരുന്നെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഡ്രൈ മൗത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബാഡ് ബ്രത്ത് വരാനുള്ള ഒരു റീസൺ ആണ് ഇൻഫെക്ഷൻസ്. നിങ്ങൾക്ക് ടോൺസിൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ സൈനസ് ഇൻഫെക്ഷൻസോ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ബാഡ് ബ്രത്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മറ്റൊരു കാര്യമാണ് ഡീഹൈഡ്രേഷൻ, അതായത് നല്ല രീതിയിൽ വെള്ളം കുടിക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സലൈവ കുറയുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ടും ബാഡ് ബ്രത്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ലാസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവോളണ്ടറി ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ മാസ്ക് ഇടുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടുന്ന ഒരു ഫീൽ വരും. അപ്പോൾ ഒബ്വിയസ്ലി മൂക്കിൽ കൂടെ അല്ലാതെ വായിൽ കൂടെ നിങ്ങൾ ശ്വാസം എടുക്കാൻ ശ്രമിക്കും. അങ്ങനെ ഈ വായിൽ കൂടെ ശ്വാസം എടുക്കുമ്പോൾ വായ് ഡ്രൈ ആവും. അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തുള്ള ഗം ബ്ലീഡിങ് ആവട്ടെ, അല്ലെങ്കിൽ ടൂത്ത് ഡീകേ ആവട്ടെ, അല്ലെങ്കിൽ ബാഡ് ബ്രത്ത് ആവട്ടെ ഉണ്ടാവാനുള്ള ചാൻസ്. സോ ബാഡ് ബ്രത്ത് ഉണ്ടാവുന്നതിൻ്റെ റീസൺസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും എന്താ പറയുക, സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലവും ഇല്ല അല്ലേ. സോ എങ്ങനെയാണ് ഈ ബാഡ് ബ്രത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്നും കൂടെ നോക്കാം. ഫസ്റ്റ് വൺ ആണ് കൃത്യമായിട്ടുള്ള, പ്രോപ്പറായിട്ടുള്ള ഡെന്റൽ വിസിറ്റ് നടത്തുക, കൃത്യമായിട്ട് ബ്രഷ് ചെയ്യുക, ഫ്ലോസ് ചെയ്യുക, മോർ ഇമ്പോർട്ടൻ്റ്ലി ടങ് ക്ലീൻ ചെയ്യുക. അടുത്ത കാര്യമാണ് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള മൗത്ത് വാഷസ് യൂസ് ചെയ്യുക. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ്, ക്ലോറിൻ ഡയോക്സൈഡ് ഒക്കെയുള്ള മൗത്ത് വാഷസ് ആണ് ഓക്സിജനേറ്റഡ് മൗത്ത് വാഷസ്, അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ബ്രത്ത് മൗത്ത് വാഷസ് എന്നും പറയും. അടുത്ത കാര്യം ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മൗത്ത് വാഷസ് യൂസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൽക്കഹോൾ ഡ്രൈ മൗത്ത് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ മാക്സിമം ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മൗത്ത് വാഷസ് യൂസ് ചെയ്യുക.
സ്റ്റേ ഹൈഡ്രേറ്റഡ്, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രൈ മൗത്ത് ഫീൽ ചെയ്യുവാണെങ്കിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഗംസ് ഇല്ലേ, ച്യൂയിങ് ഗംസ്, അത് ചൂ ചെയ്യാൻ നോക്കുക, അത് ചവയ്ക്കാൻ നോക്കുക. അങ്ങനെ അപ്പോൾ തന്നെ നമ്മുടെ സലൈവ കുറച്ചും കൂടെ സ്റ്റിമുലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ മൗത്ത് കോസ് ചെയ്യുന്ന ഡ്രഗ്സ് കഴിക്കുന്ന, അതായത് മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്ത് ഡ്രഗ് മെഡിക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതും അല്ലെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് സൈലഗോക്സ് എന്ന് വെച്ചാൽ നമ്മുടെ സലൈവേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഡ്രഗ്സ് ഉണ്ട്, അതെടുക്കാൻ ശ്രമിക്കുക. മെഡിക്കൽ ഹെൽപ്പോടുകൂടി മാത്രമേ ഡ്രഗ്സ് മാറ്റുകയും വേറെ ഡ്രഗ്സ് കഴിക്കുകയും ചെയ്യാവൂ. വേറൊരു സൊല്യൂഷനാണ് ക്രഞ്ചി ആയിട്ടുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുക, ലൈക്ക് ആപ്പിൾ, ക്യൂക്കംബർ, പിന്നെ എന്താ പറയുക, സെലറി, അതേപോലത്തെ ക്രഞ്ചി, ക്യാരറ്റ്, അതേപോലത്തെ ക്രഞ്ചി ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടൂത്ത് സർഫസിലുള്ള ബാക്ടീരിയനെ അത് കുറേ അങ്ങ് സ്ക്രേപ്പ് ഓഫ് ചെയ്ത് കളയും. മറ്റൊരു കാര്യമാണ് പ്രോബയോട്ടിക് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രോബയോട്ടിക് എന്ന് പറയുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽത്തി ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെയാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. യോഗർട്ട്, പിന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബട്ടർ മിൽക്ക്, അതിലൊക്കെ പ്രോബയോട്ടിക് കണ്ടൻറ്റ് കൂടുതലാണ്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ക്യൂക്കംബറിനെ പിക്കിൾ ചെയ്യുവാണെങ്കിൽ അതിലും പ്രോബയോട്ടിക് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലത്തുള്ള സ്മെല്ലി ഫുഡായിട്ടുള്ള ഇപ്പം അണിയൻസ് ആയാലും ഗാർലിക് ആയാലും കഴിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് മിൻറ്റ് ലീവ്സ് അല്ലെങ്കിൽ പാഴ്സലി പോലത്തുള്ള സാധനങ്ങൾ റെസ്റ്റോറൻറ്റിൽ തന്നെ അവൈലബിൾ ആണ്. സോ അതൊക്കെ കഴിക്കുമ്പോൾ തന്നെ ബാഡ് ബ്രത്ത് കുറയ്ക്കാനുള്ള ഒരു ടെൻഡൻസി. ബ്രത്തിന് മാത്രമല്ല നമ്മുടെ ഹെൽത്തിനും കൂടെ ഹെൽപ്ഫുൾ ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ആൽക്കഹോൾ എടുക്കുന്ന ആളാണെങ്കിൽ രണ്ടും ക്വിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഹെൽത്തും പഴയപോലെ ആവും, ബാഡ് ബ്രത്ത് മാറി നല്ല ബ്രത്തും. പിന്നെ നിങ്ങൾ കോഫി കുടിക്കുന്ന ആളാണെങ്കിൽ കോഫി കുടിച്ചതിന് ശേഷം വാ കഴുകുക, അങ്ങനെ ആകുമ്പോൾ ബാഡ് ബ്രത്ത് വരാനുള്ള ചാൻസ് കുറയും. മാക്രോ ന്യൂട്രിയൻസ് കറക്റ്റ് റേഷ്യോയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ലോ കാർബ് ഡയറ്റ് കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡയറ്റീഷ്യനെ അല്ലെങ്കിൽ ന്യൂട്രീഷ്യൻസിനെ കണ്ടിട്ട് വേറെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡയറ്റ് ഓപ്ഷൻസ് നോക്കിയമായിട്ടുള്ള ഡെന്റൽ വിസിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് 6 മന്ത്സ് അല്ലെങ്കിൽ 1 ഇയർ ഇടവിട്ട് നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ കാണാമെന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ വായിലുള്ള കാൽക്കുലസ് അല്ലെങ്കിൽ ടാറ്ററൊക്കെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മൗത്ത് ഫ്രഷ് ആകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുക, ലൈഫ് ലോങ് ബാഡ് ബ്രത്ത് അല്ലെങ്കിൽ ഹാലിറ്റോസിസ്, സിവിയർ ആയിട്ടുള്ള ബാഡ് ബ്രത്ത് ഉള്ള ആളാണെങ്കിൽ ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളുടെ അണ്ടർലൈങ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസസ് ആണോ അല്ലെങ്കിൽ ലോക്കൽ കോസസ്, നമ്മുടെ മൗത്തിലുള്ള കോസസ് മാത്രമാണോ എന്ന് അറിഞ്ഞ് അതിനെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്താൽ തന്നെ ഹാലിറ്റോസിസ് മാറാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് മാസ്ക് മൗത്ത് അല്ലെങ്കിൽ മാസ്ക് ബ്രത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.